കൃത്യം ഒരു വർഷം ബാക്കി നിൽക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു അഗ്നിപരീക്ഷ കൂടി വന്നിരിക്കുന്നു. ഇതൊരു സെമി ഫൈനലായി കാണുന്നതാകും നല്ലത്. ചാണ്ടി സർക്കാരിൻ്റെ ഗുണപരിശോധനാ പരീക്ഷ. സർക്കാരിനെ മാത്രമല്ല ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിയും ഈ ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുതും. അരുവിക്കര സമീപകാല കേരള രാഷ്ട്രീയത്തിൻ്റെ സെമി ഫൈനലാണ്. ഒരുപക്ഷെ ഫൈനലിൻ്റെ അത്ര ആവേശകരമായ സെമി ഫൈനൽ. ഇത് മുന്നണികൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം നേതാക്കളുടെ ജീവൻ മരണ പോരാട്ടമാണ്. സ്ഥാനാർത്ഥികൾ ഈ നേതാക്കളുടെ കാലാളുകൾ മാത്രം. ഉമ്മൻചാണ്ടി, കെ എം മാണി, പിണറായി വിജയൻ, വി എസ്, പി സി ജോർജ്, ബാലകൃഷ്ണപിള്ള എന്നീ നേതാക്കളുടെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ വിധിയെഴുത്ത് വേദിയാകും അരുവിക്കര. കാർത്തികേയനോട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്. അദ്ദേഹം നല്ല കഴിമതിയില്ലാത്ത കോൺഗ്രസ്സിലെ കുറേയൊക്കെ ജനകീയ സ്വഭാവമുള്ള ജനങ്ങളോട് മാന്യമായി പെരുന്ന നേതാവായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ മാത്രം ഒരു സാധാപ തരംഗത്തിൻ്റെ ഒരു അന്തരീക്ഷമൊന്നും ഇന്ന് യഥാർത്ഥത്തിൽ അരുവിക്കരയിലും കേരളത്തിലുമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു സൂചനയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അരുവിക്കരയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? അഴിമതിക്കെതിരായ രോഷമാണോ അതോ സഹതാപ തരംഗമാണോ? ബാർക്കോഴയാണ് ഇപ്പൊ പ്രശ്നം. കോഴയുടെ പ്രശ്നമാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് റേഷൻ കാർഡ് ഉണ്ടായിട്ടെന്ന് ഞാൻ മനസ്സിലാണ്. പക്ഷേ ഞാൻ ഇടതുപക്ഷമാണ് എങ്കിലും ആര് മത്സരിച്ചാലും ശരി, കാർത്തിക സാധാരണ പകരം ആരും ആവില്ല. ഇപ്പോൾ അഴിമതി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. കാരണം അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. ജി കെയുടെ മണ്ഡലത്തിൽ ആ അഴിമതി ഒരു പ്രശ്നമായി വരില്ല. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആർ എസ് പിയിലെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പങ്കജാക്ഷൻ, അയാളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചുള്ള അതിന് നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ വികസന പരിപാടി ചെയ്തു വെച്ചിട്ട് നല്ലൊരു മനുഷ്യനുണ്ട്. വിലക്കയറ്റം, യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഭരണം ജനങ്ങളെ എല്ലാം കൊണ്ടും ഇരുത്തിയിട്ടിരിക്കുക. ഞാൻ ആശ്രയിക്കുന്നപ്പോൾ സാറിൻ്റെ വണ്ടിയിൽ നിന്ന് എനിക്കൊരു 10-20,000 രൂപ തന്നു. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ നോക്കി, അങ്ങനെ എനിക്ക് സഹായിച്ചു. ബാർക്കോഴ ആരോപണങ്ങളിൽ മുങ്ങിത്താഴ്ന്നു നിൽക്കുകയാണ് യു ഡി എഫ്. കോഴക്കേസിൻ്റെ നിർണായക നടപടികളിലേക്ക് വിജിലൻസ് കടക്കുന്ന കാലത്താണ് അരുവിക്കര പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. തീർച്ചയായിട്ടും വോട്ടർമാർ അവർ പ്രതികരിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരവസരത്തിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു റിയാക്ഷൻ, അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇത്തരം അപവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം സംഭവ വിവാദങ്ങൾ, അത് എത്രമാത്രം ജനങ്ങളിൽ സ്വാധീനിക്കപ്പെടും, ആ സ്വാധീനിക്കപ്പെടുന്നതിനനുസരിച്ചുള്ള റിയാക്ഷൻ വോട്ടർമാരിൽ നിന്നുണ്ടാകും എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. മാണിക്കെതിരെ കുറ്റപത്രം കൊടുത്താൽ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ സമീപനത്തെക്കുറിച്ച് യു ഡി എഫിന് ഊറ്റം കൊള്ളാം. പക്ഷേ അതിൻ്റെ തുടർചലനങ്ങൾ യു ഡി എഫിലെ തമ്മിലടി കനപ്പിക്കും. തീർത്തും അസ്വസ്ഥനാകുന്ന മാണി നടത്തുന്ന നീക്കങ്ങളിൽ ഐക്യമുന്നണി കൂടുതൽ അനൈക്യമുന്നണിയായി അരുവിക്കരക്കാർക്ക് മുന്നിൽ അവതരിക്കപ്പെടും. കോൺഗ്രസിനകത്ത് ഭിന്നതകളും മറന്നീക്കപ്പെടുന്ന കാലത്താകും അരുവിക്കര പ്രചാരണം. കെ എം മാണി പ്രതിയായി ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റു പോംവഴിയില്ല. ഇതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിയമപരമായ വിശദീകരണം എന്ന നിലയിൽ കുറ്റപത്രത്തിൽ പേര് വന്നാൽ പോലും വിചാരണ കഴിഞ്ഞ് കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ, ശിക്ഷിച്ചാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറ്റവാളി ആണ് എന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ അത് യു ഡി എഫിനുള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നും പോലും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യമായി വരും എന്നുള്ളത് കൊണ്ട് രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മാണിക്കെതിരെ കുറ്റപത്രമില്ലെന്ന് വന്നാലും യു ഡി എഫിന് രക്ഷയില്ല. അഴിമതി കൂടുതൽ ശക്തമായ വിഷയമായി ഉയർന്നു വരും. കുറ്റപത്രത്തിൽ മാണിയെ ഉൾപ്പെടുത്തിയില്ല. റഫർ നോട്ടാണ് വിജിലൻസ് കൊടുക്കുന്നതെങ്കിൽ അത് പ്രതിപക്ഷത്തിന് മറ്റൊരു രീതിയിൽ അത് ഈ ശക്തമായിട്ടുള്ള ആയുധമായിട്ട് മാറും. അങ്ങനെ എളുപ്പത്തിൽ വിജയിച്ചു പോകാമായിരുന്നൊരു മണ്ഡലം ഏറ്റവും പ്രശ്ന കലുഷിതമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടുന്ന് അരുവിക്കരയിലൊരു തെരഞ്ഞെടുപ്പ് വരുന്നത്. യു ഡി എഫിന് ചില എക്സ്ട്രാ എതിരാളികളെയും നേരിടണം. പി സി ജോർജും ബാലകൃഷ്ണപിള്ളയും. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വന്ന മാറ്റത്തിൻ്റെ ആൾരൂപമാണ് പി സി ജോർജ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ ജോർജിന് അരുവിക്കരയിൽ യു ഡി എഫ് ജയിക്കുന്നത് ഇരു കരണത്തും അടികിട്ടുന്നത് പോലെയാകും. അതുകൊണ്ടാണ് യു ഡി എഫ് അനുകൂല നാടാറ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ജോർജിൻ്റെ അഴിമതി വിരുദ്ധ മുന്നണി അരുവിക്കരയിൽ അവതാരമെടുക്കുന്നത്.
അവതാര ലക്ഷ്യം നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മാണിയുടെ വിജയമാകുമെന്ന് ജോർജിന് നന്നായി അറിയാം. പി സി ജോർജിനും ഇപ്പം യു ഡി എഫിനും എൽ ഡി എഫിനും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ കെ എം മാണിക്കും ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും ഒക്കെ ഉള്ളതുപോലെ തന്നെ പി സി ജോർജിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. നാവാണ് പിള്ളയുടെ കരുത്ത്. അത് വേണ്ടുവോളം അരുവിക്കരയിൽ പ്രയോഗിക്കപ്പെടും. അരുവിക്കരയിൽ ഇടതുമുന്നണി ജയിച്ചില്ലെങ്കിൽ പിള്ള വഴിയാതരമാകും. ബാലകൃഷ്ണ പിള്ളയ്ക്ക് കുറേ കാര്യം യു ഡി എഫിനകത്തുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പി സി ജോർജിനേക്കാൾ കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് പറയണം എന്ത് പറയേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ അറിയുന്ന ഒരാളാണ്. യു ഡി എഫ് ജയിച്ചാൽ ജോർജിനെയും പിള്ളയെയും പോലുള്ള വിപദന്മാർക്ക് മുകളിലുള്ള മേധാവിത്വം മാത്രമാകില്ല ഉമ്മൻചാണ്ടിക്ക്. സർക്കാരിൻ്റെ തലമാറ്റാൻ കാത്തിരിക്കുന്ന ചെന്നിത്തല സംഘത്തിൻ്റെ മുഖങ്ങൾക്ക് വേലികെട്ടലുമാകും അത്. അരുവിക്കരക്കാർ കൈവിട്ടാൽ ചാണ്ടിയുടെ കൗണ്ട് ഡൗൺ അന്നു തുടങ്ങും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അരുവിക്കര ഫൈനൽ മത്സരം തന്നെ. രമേശ് ചെന്നിത്തലയ്ക്കും സർക്കാരിൻ്റെ പിന്നെ പ്രതിച്ഛായ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിനും തർക്കമൊന്നുമില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചലനം ഉണ്ടാകും. ഒന്നുകിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ചലനം, എന്നുവെച്ചാൽ യു ഡി എൽ ഡി എഫ് ഇത്രയും ശക്തമായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും പ്രചരണായുധങ്ങളും അല്ലാത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചിട്ടും അരുവിക്കരയിൽ ഞങ്ങൾ ജയിച്ചു പോന്നിരിക്കുന്നു എന്നൊരു രീതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാം. അതല്ലെങ്കിൽ യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറിക്ക് വഴി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനും ആ കുറ്റപത്രം സമർപ്പിക്കുക മാത്രമല്ല ആ കുറ്റപത്രം ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാനും ഉള്ള ഒരു ഒരു ചുമതലയും ഒരു സന്ദർഭവുമാണ് ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം. പ്രതിപക്ഷത്തിനും ഇതൊരു അഗ്നിപരീക്ഷ തന്നെ. സി പി ഐ എമ്മിലെയും മുന്നണിയിലെ ഘടകകക്ഷികളിലെയും തമ്മിലടിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അച്യുതാനന്ദൻ ഇത്തവണയും പാർട്ടിയെ വെട്ടിലാക്കുമോ? മുന്നണിയെ ആര് നയിക്കും? പിണറായിയോ വി എസോ? ബാലകൃഷ്ണപിള്ളയെയും പി സി ജോർജിനെയും ഇടതുമുന്നണി കൂടെ കൂട്ടുമോ? ചോദ്യങ്ങൾ പലതാണ്. 2016 ആര് നയിക്കുമെന്നതാണ് സി പി എമ്മിലെ ചോദ്യം. പതിവ് തെറ്റിച്ച് പിണറായിക്ക് വേണ്ടി പാർട്ടി നേതാക്കൾ പരസ്യ ചർച്ച നടത്തുന്നു. സാക്ഷാൽ പിണറായി തന്നെയാണ് അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതലക്കാരൻ. അരുവിക്കരയിൽ തിരിച്ചടിയുണ്ടായാൽ 2016 അത് തൻ്റെ മാത്രമല്ല പാർട്ടിയുടെ തന്നെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. പിണറായി വിജയനെ സംബന്ധിച്ച് നേരത്തെ പാർട്ടി അകത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളോടുണ്ടായ ഭിന്നതകളും ഇന്ന് പ്രസക്തമല്ല. കാരണം ഇന്ന് പിണറായി വിജയൻ അല്ല പാർട്ടി സെക്രട്ടറി. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയൻ എടുത്ത നടപടികളോട് പാർട്ടിക്കകത്ത് സഖാക്കൾക്കിടയിൽ പാർട്ടി മെമ്പർമാരിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം, കാരണം വളരെ ഏകപക്ഷീയവും ഏതാണ്ടൊരു തരം സ്റ്റാലിനിസ്റ്റ് സമീപനവുമുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ. ആ രീതി പാർട്ടിക്ക് എന്ത് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും പൊതുവിൽ ഇന്നത്തെ അവസ്ഥയിൽ ആളുകൾ അംഗീകരിക്കില്ല. അഴിമതി വിരുദ്ധ രാഷ്ട്രീയം പിണറായിയും വി എസും ഉയർത്തുമ്പോഴും കനലരിയുന്ന വിഭാഗീയതയും പകയും സി പി എം രാഷ്ട്രീയത്തിൽ ഇന്നും ബാക്കി. നെയ്യാറ്റിങ്ങരയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വരുമ്പോഴും വി എസും ഔദ്യോഗിക പക്ഷവും പോരു കോഴികളെപ്പോലെ തന്നെ. നമുക്കറിയാം ഇതൊക്കെ എന്തെല്ലാം പറഞ്ഞാലും സി പി എമ്മിനകത്ത് ഈ അടിത്തട്ടിൽ വരെ വിഭാഗീയത നിൽക്കുന്നുണ്ട്. ഒരു ഈ രണ്ട് പക്ഷമായി നിൽക്കുന്നുണ്ട്. അതിന് ശക്തി എത്രമാത്രമാണ് ആ ശക്തിനെ പലപ്പോഴും മാറ്റിമറിച്ചേക്കാം. അതാണ് നെയ്യാറ്റിൻകരയിൽ കണ്ടിട്ടുള്ളത്. വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരാളെ കൂടി ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അവർക്ക് മുന്നിൽ നിർത്താൻ കഴിയുകയാണെങ്കിൽ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്ര കമ്മിറ്റിയായിട്ടും പാർട്ടിയായിട്ടുള്ള ഭിന്നതകൾ നിലനിൽക്കെ തന്നെ വി എസ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് വിജയകുമാറിൻ്റെ കാര്യത്തിൽ ശക്തമായിട്ട് പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വി എസിൻ്റെ അടുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി തൽക്കാലത്തേക്ക് വിഭാഗീയ ഏറ്റുമുട്ടലുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് സി പി എം. മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ വിധവയ്ക്ക് മൂവർണ്ണ പതാക മണ്ഡലത്തിൽ വീണ്ടും പാറിക്കാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അഴിമതി എന്ന വിഷയം സജീവമാവുകയാണെങ്കിൽ എ കെ ആൻഡിക്ക് പോലും യു ഡി എഫിനെ ഇന്നത്തെ നിലയിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ ആവില്ല.